ആകൃതി ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3 സെൻറ്റിൽ പണിയാൻ കഴിയുന്ന 3BHK വീടിൻ്റെ പ്ലാനും ഡീറ്റെയിൽസുമാണ്. പ്ലാൻ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ചെറിയ സിറ്റൗട്ടാണ് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം ഏരിയ കുറച്ചാണ് ഈ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്നും കയറി ചെല്ലുന്നത് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു ലിവിംഗ് ഏരിയയിലാണ്. മിനിമം ഏരിയ ആയതിനാൽ ഇവിടെ നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് സോഫ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഏരിയയിൽ തന്നെ ഒരു TV വാൾ യൂണിറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. ലിവിംഗ് ഏരിയയിലേക്ക് വെന്റിലേഷൻ കൊണ്ടുവരാൻ ഒരു 3 ഷട്ടർ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു 6 സീറ്റർ ഡൈനിങ് സെറ്റ് ഇടാൻ സാധിക്കും. ഡൈനിങ് ഏരിയയുടെ വെന്റിലേഷന് വേണ്ടി ഇവിടെ ഒരു 3 ഷട്ടർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ ഒരു ക്യൂൻ സൈസ് ബെഡ്, വാർഡ്രോബ് എന്നിവ സെറ്റ് ചെയ്യാവുന്നതാണ്. വെന്റിലേഷന് വേണ്ടി 3 ഷട്ടറിൻ്റെ 2 വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സ്റ്റെയർകേസിൻ്റെ അടിയിലായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായി അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് കിച്ചൺ ക്യാബിനറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏരിയ മാക്സിമം യൂസ് ചെയ്ത് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ വെന്റിലേഷന് വേണ്ടി ഇവിടെ ഒരു 3 ഷട്ടർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ നിലയിലെ 2-ാമത്തെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ ഒരു ഫാമിലി കോട്ട് ബെഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. എയർ സർക്കുലേഷന് വേണ്ടി 3 ഷട്ടറിൻ്റെ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ ബെഡ്റൂമിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെയർകേസ് വഴിയാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുന്നത്. സ്റ്റെയർകേസ് കയറി എത്തുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ്ങിലേക്കാണ്. ഈ അപ്പർ ലിവിങ്ങിലും കസ്റ്റമൈസ്ഡ് സോഫ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പർ ലിവിങ്ങിൽ നിന്നും കടക്കുന്നത് മനോഹരമായ ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ്. ഈ ബാൽക്കണി അത്യാവശ്യം ഏരിയ ഉള്ളതിനാൽ 2 ചെയർ, ഒരു കോഫി ടേബിൾ എന്നിവ ഇടാവുന്നതാണ്. ഈ നിലയിൽ ആകെ 1 ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ അതേ മെഷർമെൻ്റാണ് ഈ ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും ഒരു ഫാമിലി കോട്ട് ബെഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെന്റിലേഷന് വേണ്ടി 3 ഷട്ടറിൻ്റെ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കടക്കുന്നതിനായി അപ്പർ ലിവിങ്ങിൽ നിന്നും ബാൽക്കണിയിൽ നിന്നുമാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഫർണിച്ചർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാനാണ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 620 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 380 സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത്. ടോട്ടൽ ഏരിയ 1000 സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്. ഈ വീട് പണിയാൻ മിനിമം 3 സെൻറ് പ്ലോട്ട് ആവശ്യമാണ്. ഈ കാണുന്നത് 3 സെൻറ്റിൽ കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം കൊടുത്ത് ആ വീട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. 3 സെൻറ്റിലെ മുനിസിപ്പാലിറ്റി സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുള്ള ലേഔട്ടാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു